തൃശ്ശൂരിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. 1750 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇത്തരത്തിൽ വലിയൊരു സ്പിരിറ്റ് വേട്ട തൃശ്ശൂർ എക്സൈസിന്റെ നേതൃത്വത്തിൽ നടന്നത് പട്ടിക്കാട്, തൃശ്ശൂരിന് അടുത്തുള്ള പട്ടിക്കാട് ദേശീയപാതയിൽ വെച്ചാണ്. ഇത്തരത്തിൽ പിക്കപ്പ് വാനിൽ കടത്തിയിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് പിടികൂടിയത്. സംഭവത്തിൽ 4 പേർ ഇപ്പോൾ എക്സൈസിന്റെ പിടിയിലായിട്ടുണ്ട്. 4 പേരും പറവൂർ സ്വദേശികളാണ്. ഇവർ വാളയാറിൽ നിന്നാണ് ഇത്തരത്തിൽ സ്പിരിറ്റ് കൊണ്ടുവന്നതെന്നാണ് എക്സൈസ് പറയുന്നത്. എറണാകുളം ജില്ലയിലേക്കാണ് ഇത്തരത്തിൽ സ്പിരിറ്റുമായി വന്നത്. എന്തായാലും രഹസ്യവിവരം, ഇത്തരത്തിൽ ഇവർ സ്പിരിറ്റ് കൊണ്ടുവരുന്നുണ്ടെന്ന രഹസ്യവിവരം എക്സൈസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ വാഹനത്തിൽ നിന്ന് 1750 ലിറ്റർ സ്പിരിറ്റ് 40 കന്നാസുകളിലായി സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു 2 വാഹനങ്ങൾ ഈ തരത്തിൽ ഇവർ പിടികൂടിയിട്ടുണ്ട്. ഒന്ന് സ്പിരിറ്റ് കൊണ്ടുവന്ന പിക്കപ്പ് വാനും 2-ാമത്തെ വാഹനം ഈ സ്പിരിറ്റ് വാഹനത്തിന് പൈലറ്റ് ആയി വന്നിരുന്ന മറ്റൊരു വാഹനവുമാണ്. എന്തെങ്കിലും തരത്തിൽ പരിശോധനകൾ ഉണ്ടെങ്കിൽ സ്പിരിറ്റ് വാഹനത്തിലുള്ളവരെ അറിയിക്കാൻ, വിവരം അറിയിക്കാൻ വേണ്ടി പൈലറ്റായി വന്ന 2-ാമത്തെ വാഹനവും ഇത്തരത്തിൽ എക്സൈസ് പിടികൂടിയിട്ടുണ്ട്. എന്തായാലും 4 പേരിപ്പോൾ എക്സൈസിന്റെ കസ്റ്റഡിയിലാണ്. തുടർ നടപടികളെല്ലാം എക്സൈസ് സ്വീകരിച്ചു വരികയാണ്. കേസെടുക്കുന്ന കാര്യങ്ങളെല്ലാം, എഴുത്ത് ജോലികളെല്ലാം ഇപ്പോൾ ചെയ്തു വരികയാണ്. എന്തായാലും വലിയൊരു സ്പിരിറ്റ് വേട്ടയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നടന്നിട്ടുള്ള. എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖല സ്കോഡും അതുപോലെ തന്നെ തൃശ്ശൂർ എക്സൈസ് റേഞ്ചും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ വലിയൊരു അളവിലുള്ള സ്പിരിറ്റ് പിടികൂടിയത്. ഈ സ്പിരിറ്റ് എവിടേക്കാണ്, എറണാകുളത്ത് പറവൂരിൽ എവിടേക്കാണ് ഇത്തരത്തിൽ സ്പിരിറ്റ് കടത്തിയത്, മാത്രമല്ല ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ എക്സൈസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു സ്പിരിറ്റ് വേട്ട തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂർ പട്ടിക്കാട് ദേശീയപാതയിൽ വെച്ച് നടന്നിട്ടുള്ളത്. ആതിര, ശരി, തൃശ്ശൂരിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. പിക്കപ്പിൽ കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത്.